ഹായ് ഫ്രണ്ട്സ്, രുചി കിച്ചൻ്റെ ഫുഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ എത്തിയിരിക്കുകയാണ്. ബിഗ് ബോസ് ഹൗസിൽ കണ്ടൻറ് ക്ഷാമമോ? ബിഗ് ബോസ് ഹൗസിൽ കണ്ടൻറ് ക്ഷാമം ഉണ്ടോ? ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു കണ്ടൻറ് ക്ഷാമമുള്ള ഒരു ബിഗ് ബോസ് സീസണായി തീർന്നിരിക്കുകയാണ്. കാരണം പൊതുവെ ശോകമോകമായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തെ എപ്പിസോഡുകളെല്ലാം. കാരണം അടുത്തടുത്തുണ്ടായ ഓരോ ട്രാജഡിയും മണിക്കൂട്ടൻ്റെ വിടവാങ്ങലും പിന്നെ ഡിമ്പിളിൻ്റെ അച്ഛൻ്റെ മരണപ്പെടുകയും ചെയ്തതോടെ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും ആകെ ഒരു നെഗറ്റീവ് ഫീലായിപ്പോയി, എല്ലാവരും ഡൗണായിപ്പോയി. അപ്പം അതുകൊണ്ട് ആയിരിക്കും ഇന്നലത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് എല്ലാവരും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാനായിട്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയും കൺഫെഷൻ റൂമിലിരുന്നിട്ട് ഒരു കണ്ടൻറ്റും ഇല്ലാഞ്ഞിട്ട് വെറുതെ സുഖമാണോ, എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ഓരോ നാടകങ്ങൾ അവതരിപ്പിക്കുകയോ ചെയ്തത് വളരെ അരോചകരമായി തന്നെയാണ് തോന്നിയത്. സമ്മതിക്കുന്നു, ബിഗ് ബോസ് ഹൗസിൽ ട്രാജഡി ഉണ്ടായി, നമ്മുടെ ഡിമ്പിളിൻ്റെ അച്ഛൻ മരണപ്പെടുകയൊക്കെ ഉണ്ടായി. എന്നാൽ പോലും ഒരു സുഖമില്ലായ്മ എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്നു. അപ്പം ബിഗ് ബോസ് നിർത്താനാണോ ഉദ്ദേശം എന്ന് വരെ നമുക്ക് ശങ്കിക്കേണ്ടിയിരിക്കുന്നു. കാരണം കയറി വരുന്ന കോവിഡ് കേസുകൾ തമിഴ്നാട് ലോക്ക്ഡൗണിലേക്ക് പോവുകയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസ് നിർത്തേണ്ടി വരും. അത് നിർത്തുമോ ഇല്ലയോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ കാണാം. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡ് ശരിക്കും കണ്ടൻറ് ക്ഷാമം ഉണ്ടായി എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ഇനി വരും ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടിരുന്ന് കാണാം.